should I sound that much? ചുറ്റിയോ പൂർവാധികം ശക്തിയായമായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഗപ്പി ബിസിനസ്. ഇതൊക്കെ ഇവിടെ പഠിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഞാൻ കുറച്ച് പണിയൊക്കെ എടുപ്പിക്കട്ടെ. വേണ്ട, ഒരു പണി എടുപ്പിക്കണ്ട. വാഴ തൊട്ട് ആപ്പിൾ മരം വരെ ഉണ്ട്. തള്ളി മറക്കുകയാണ് കാര്യം. ഇത് എന്നെയും കല്ലൂനെയും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് ഈ വീട്ടിലെ. യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ മുതലേ എല്ലാവരും എന്നോട് പറയുന്ന ഒരു കാര്യമാണ് ഒരു ഹോം ടൂർ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഹോം ടൂർ സത്യത്തിൽ വേറെ ചാനൽസ് വന്നിട്ടുണ്ട്, വീടൊക്കെ എല്ലാരും കണ്ടിട്ടുണ്ട്. അതിലൊന്നും വലിയ വ്യത്യാസമൊന്നും വീട്ടിൽ വന്നിട്ടില്ല. ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ ഇതുപോലെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില സ്പോർട്സ് ഉണ്ട് ഇവിടെ. സ്പോർട്സ് SPORTS അല്ല, SPOTS ചില സ്പേസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിലെ ഞങ്ങളുടെ പ്ലാൻ. അല്ലേ കല്ലു? അപ്പം അതിൽ ഏറ്റവും ഞങ്ങൾക്ക് കോമൺ ആയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഈ ബുദ്ധയുടെ ഈ ഏരിയ. കുറച്ച് നാൾ മുമ്പാണ് നമ്മൾ ഇദ്ദേഹത്തെ മേടിച്ചത്. ഞങ്ങൾ ഒരുമിച്ച് മേടിച്ചത്. നമ്മുടെ കൊണ്ട് പറ്റുന്ന പോലെ അറേഞ്ച് ചെയ്ത ഒരു സ്ഥലമാണ്. ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ ആക്ച്വലി ഈ വീട്ടിലുണ്ട്. അപ്പം അങ്ങോട്ടേക്കാണ് ഞാൻ നിങ്ങൾ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് ഞങ്ങളുടെ ആദ്യത്തെ പഴയ വീട്ടിലെ ഞങ്ങൾ പൊളിക്കാത്ത ഒരു റൂം ഇതാണ്. ഇതിനകത്ത് മൊത്തം കല്ലൂന്റെ സാധനങ്ങളാണ് കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ കല്ലൂനോട് പറയുന്നു, അമ്മ അത് ഷൂട്ടിങ്ങിൽ പറയല്ലേന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് റൂമിൽ ഷൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ആഗ്രഹിച്ചു പോയി സത്യമായിട്ട്. ഇതുപോലെ ഭയങ്കര ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കും, എന്നിട്ട് അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ഉണ്ടാക്കിയ സാധനങ്ങളും അത് ഉണ്ടാക്കാൻ എടുത്ത സാധനങ്ങളും കട്ട് ചെയ്ത സാധനങ്ങളും ഒക്കെ ഇതിന്റെ പുറത്ത് ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ടാവും. അപ്പം ഇന്നിപ്പോ എന്തായാലും നല്ല നീറ്റ് തന്നെ നീറ്റ് ആക്കിയത് കേട്ടോ റൂം. അപ്പൊ കല്ലു തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ. ഇത് ഞാൻ ചെയ്ത ഒരു ചെറിയ ബോട്ടിലായിട്ടാണ്. ഇത് കണ്ടോ, അതെ, ഇത് ജസ്റ്റ് വാട്ടർ സ്നെയിലിന്റെ ഒരു ചെറിയൊരു ബൗളാണ്. ഞവണിക്കാന്ന് പറയുന്ന സാധനമാണ്. രണ്ട് പിന്നെ ഇത് വേറൊരു ബോട്ടിലായിട്ടാണ്. ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബോട്ടിലായിട്ടാണ് ഇത്. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയാണ്. അരിയല്ലേ ഇത്? എന്റെ ആർട്ട് മാം എന്തോ അരി എന്തോ കളർ അടിച്ചിട്ട് എന്തോ പറഞ്ഞു. അപ്പൊ ഞാൻ അരി കളർ അടിച്ചു വെച്ചു, വേറെ ഒന്നും ചെയ്യില്ല. അപ്പൊ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അതൊരു കുഞ്ഞു പാത്രത്തിലിട്ട് എന്റെ ഒരു ഫ്രാഗ്രൻസിന്റെ ഒരു ഇതൊക്കെ വെച്ച് സെറ്റ് ആക്കി വെക്കുക. ഈർക്കിലാണ്. ആ ഇത് ഞാൻ ചിരട്ടയാണ് കേട്ടോ. ഞാൻ ചിരട്ട വെറുതെ പെയിന്റ് അടിച്ചു വെച്ചാ അതിനകത്ത് കുറച്ച് ഞാൻ ചെയ്ത കുറച്ച് ഷെൽസ് ഉണ്ട്. പിസ്ത ഷെൽസിൽ ഞാൻ പെയിന്റ് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ പഠിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഇതാണ് എന്റെ മണി. ഇത് ഞാൻ എന്റെ റൂട്ട് വെച്ചിട്ട് ക്ലിപ്പിച്ചെടുത്താണ്. ഇതൊരു ഇതാണ് മണി. ആ ഇതാണ് മണി. ഇതിനകത്തൊരു ചോട്ടും മോട്ടും കിടപ്പുണ്ട്. രണ്ട് കുഞ്ഞ് മീനാണ്, ഗപ്പിയാണ്. ഇത് എന്റെ ഫേവറേറ്റ് ആണ്. ഇത് താര. ഇത് ഞാൻ ബുദ്ധന്റെ കൂടെ നമ്മള് വാങ്ങിയതാണ്. എന്റെ ഫേവറേറ്റ് പ്ലാന്റ് ആണ്. എല്ലാ സാധനങ്ങളും ഇതുവരെ പേരുണ്ട്. അവളുടെ മറ്റേ പെൻസിലിനും പെന്നിനും വരെ അവളെ പേരിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഈ ഡ്രസ്സിന്റെ കൂടെ ഒക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ വെറുതെ ഇതുപോലെ തൂക്കി. ഒരു സാധനം ഞാൻ ഇടയ്ക്ക് ക്ലീനിങ് നടത്തും ഈ റൂമിൽ. അപ്പൊ എനിക്കൊരു രണ്ട് കവർ നിറയെ സാധനങ്ങള്, പെറുക്ക് സാധനങ്ങള്. അതായത് ഒരു സാധനം കല്ലു വേസ്റ്റ് ആക്കില്ല. ഇടയ്ക്ക് ഞാൻ അതിന് വഴക്ക് പറയുമെങ്കിലും സത്യത്തിൽ ഞാൻ ആലോചിക്കും അത് കല്ലുവിൻ്റെ ഒരു പെക്യുലാരിറ്റിയാണ് അത്. സത്യം പറഞ്ഞാൽ അവളെ ഒന്നും വേസ്റ്റ് ആക്കി കളയില്ല. എന്ത് സാധനം കിട്ടിയാലും അതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കി എടുക്കും. പക്ഷേ നമുക്ക് ഈ റൂമിൽ അവളുടെ ബുക്സും സാധനങ്ങളും വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. മൊത്തം കച്ചറ സാധനങ്ങളായിരിക്കും. അതായത് കല്ലു എവിടെയെങ്കിലും പോയാൽ അവളുടെ കയ്യിൽ എന്തെങ്കിലും ഇങ്ങനെ കുഞ്ഞിലേ പോലെ അതെ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ മടക്കി കഴിക്കാത്ത കുറേ സാധനങ്ങളുണ്ടാവും. ഒരു രണ്ട് കല്ല്, പിന്നെ എന്തെങ്കിലും ഇതുപോലത്തെ ബീച്ചിലൊക്കെ പോയ കക്ക, അങ്ങനെ എപ്പോഴും. ആ ഇത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബീച്ചിൽ പോയപ്പോൾ പെറുക്കിയെടുത്ത ഷെൽസാണ് ഇങ്ങനെ. അതുപോലെ കല്ലിങ്ങനെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കല്ല് കണ്ടാൽ അത് കയ്യിലുണ്ടാവും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ കല്ലിൻ്റെ കൈ കുഞ്ഞിലെ മുതലേ കൈ തുറന്ന് നോക്കിയാൽ അതിനകത്ത് കല്ലുണ്ടാവും. അപ്പോൾ ഞങ്ങൾ പറയും കല്ലു എന്ന് വിളിക്കുന്നത്
അങ്ങനെ പേരറിഞ്ഞിട്ടതാന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഇത് എവിടുന്നോ പെറുക്കിയെടുത്ത ഷെൽസ് വെച്ചിട്ട് അവള് പെയിന്റ് ചെയ്തൊക്കെ ഉണ്ടാക്കിയതാണ്. ചിക്കി നോട്ട്സ് മേടിച്ചിട്ട് എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് ഡെയിലി ഓരോന്ന് ഇങ്ങനെ ഹോംവർക്സ് ഒക്കെ ഓർത്ത് വെക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് സ്റ്റിക്കി നോട്ട്സ് വാങ്ങിപ്പിച്ചിട്ട് ഞാൻ നോക്കുമ്പോ എന്തൊക്കെയോ എഴുതി ഇങ്ങനെ മറ്റേ കബോർഡ് മുഴുവൻ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ലവ് മൈ ഫ്രണ്ട്സ് ബി ഹെൽപ്ഫുൾ. ഇത് സുദീപ്ത എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ ഫേവറേറ്റ് ഗേള്, സുദി ക്രേസി ഗേൾ എന്ന് പറയുന്നത്. ഇതെന്റെ നീലിമ കല്യാണി, പിന്നെ ഇതെന്റെ അമ്മയുടെ അമ്മ, ഞാൻ അമ്പിത എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇത് പോപ്പി, ഇതവളെ ഞാൻ നീലു എന്ന് വിളിക്കും. പിന്നെ ഇത് ചാക്കോ, എന്റെ കളരിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. പിന്നെ ഇതൊക്കെ അതുപോലെ അവള് ഉണ്ടാക്കിയ എന്തോ സാധനങ്ങളാട്ടോ. ഇത് ബാംബുവോ? ബാംബു അല്ല, ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പർ ആണോ അത്? ആ കല്ലൂന്റെ ട്രോഫീസ്. കല്ലൂന്റെ ഒരു വേൾഡ് ആണ്. കല്ലൂന്റെ ഒരുപാട് സാധനങ്ങളും ചപ്പുചവറുകളും കച്ചറകളും ക്രാഫ്റ്റുകളും ഒക്കെ ഉള്ളൊരു കല്ലൂന്റെ സ്പേസ്. ദിവസം ഇങ്ങനെ കിടന്നാ കൊള്ളായിരുന്നു അല്ലേ. കല്ലു വരച്ച, കല്ലു വരച്ചെന്നുള്ള കല്ലു വളരെ കുഞ്ഞിലെ, തീരെ കുഞ്ഞായിരുന്നപ്പോ വരച്ച്. അത് എന്റെ അച്ഛന്റെ ഒരു ശീലായിരുന്നു, അവൾ എന്ത് പടം വരച്ചാലും കൊണ്ടുപോയി ഉടനെ ഫ്രെയിം ചെയ്യിക്കോപ്പിന്റെ വിശ്വാസിന്റെ ഇനോഗ്രേഷൻ എടുത്ത 2 years ബാക്ക് എടുത്തതാ. ഫാൻ ഫ്രണ്ട് ഉണ്ട് ഭവ്യ ചേച്ചി, ഭവ്യ വരച്ചതാ. അപ്പൊ കഴിഞ്ഞില്ലേ, ഇനി എന്താ കല്ലുണ്ട്? കൊറേ ടോയ്സ് ടോയ്സ് ഉണ്ട് വേറെ. ഇനി നമുക്ക് അമ്മയുടെ ഫേവറേറ്റ്സ് പോ. ആ ഓക്കേ, ബാ മൂളാണേ. അപ്പോൾ കല്ലൂൻ്റെ ഫേവറേറ്റ് സ്പോട്ട് നമ്മൾ കണ്ടു. ഇനി എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. എനിക്കെല്ലാം ഇവിടെ വീട് തന്നെ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞാൻ ഈ ഒരു വീടിൻ്റെ റെനോവേഷൻ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം പണിത ഒരു റൂമുണ്ട്. കുറച്ച് നാളെയുള്ളൂ ഈ റൂം ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു ഓപ്പൺ ടെറസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ ബുക്കൊക്കെ എഴുതുന്ന സമയത്തും പിന്നെ ഒരു ഡയറക്ഷൻ്റെ ഒരു പ്ലാനൊക്കെ വന്നപ്പം എനിക്കൊരു വായിക്കാനും എഴുതാനും പിന്നെ മെഡിറ്റേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് എനിക്ക് എൻ്റെ ഒരു റീഡിംഗ് റൂം പോലെ ഒരു സ്പേസ് വേണമെന്ന് തോന്നിയിട്ട് പഴുത ഒരു റൂമിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഒരു മാന്തോപ്പിലേക്കാണ്. ജനലൊക്കെ തുറന്നാൽ നമ്മൾ മറ്റേ പോയറ്റിക് ആയിട്ടൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഭയങ്കര രസാ ഇവിടെ ഇരിക്കാനൊക്കെ. മഴ പെയ്യുമ്പോഴാണ് ഭയങ്കര പൊളി വൈബാണേ. ഇവിടെ എനിക്ക് വലിയ അലങ്കോല പണികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് കിട്ടിയിരിക്കുന്ന ചില ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്ന ചില സാധനങ്ങളൊക്കെ മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ എൻ്റെ ബുക്സാണ്, 90% ബുക്സ് ഞാൻ വായിച്ചതാണ്. ബാക്കി ഞാൻ വായിക്കാത്ത ബുക്സും ഉണ്ട്. ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോ ചെയ്തതാണ്. ഇത് ഗിഫ്റ്റ് ചെയ്തത് ബ്രദറിൻ്റെ വൈഫ് കാത്തുവിൻ്റെ കസിൻ ആണ്, മോനു എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. അവൻ ഇവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ എനിക്കും കൂടെ ഒരു പ്രിൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട്. ഇതിൽ ആക്ച്വലി ഈ ഇതിൻ്റെ ഒറിജിനൽ ഫോട്ടോയിൽ അച്ഛനില്ല. ബ്രദറിൻ്റെ കല്യാണത്തിന് കുറച്ച് നാൾ മുമ്പാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പം അവൻ ഇവർക്ക് വെഡിങ് ആനിവേഴ്സറി, ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് കൊടുത്തപ്പം അച്ഛൻ്റെ ഫോട്ടോയും കൂടെ ആഡ് ചെയ്തിട്ട് തന്നതാണ്. അപ്പോൾ ഭയങ്കര ഒരു ഇമോഷണൽ മൊമെൻ്റ് ഒക്കെ ആയിരുന്നു അത്. ആ ഈ പെയിന്റിങ് അതുപോലെ പൂനെയിൽ പോയപ്പം ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുട്ടിയാണ്, ഭയങ്കര എന്താ പറയുക ടാലൻറ്റഡ് ആയിട്ടുള്ള അനിത എന്ന പേരുള്ള ഒരു കുട്ടി എനിക്ക് വരച്ചു തന്നതാണ്. ഇത് നല്ല ഭംഗിയില്ലേ ഈ ഇലയുടെ ഫോസിൽ. ഇത് എൻ്റെ ഫ്രണ്ട് ഉണ്ട് രാമാനന്ദ്, ഞങ്ങൾ ഋതംബറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു എക്കോ സ്പിരിച്വൽ കമ്മ്യൂണി ഉണ്ട് അവിടെ വാഗമണ്ണിൽ. അവിടെ വെറുതെ ഞങ്ങൾ ഇങ്ങനെ നടന്നപ്പം കിട്ടിയവരെയല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രെയിമിൽ വെറുതെ ബ്രൗൺ പേപ്പറും വൈറ്റ് പേപ്പറും ഒക്കെ വെച്ചിട്ട് വെറുതെ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തന്ന ഒരു സാധനം. എനിക്ക് ഉണ്ടാക്കി തന്നതല്ല, പുള്ളി വെറുതെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന സാധനമാണിത്. പൈസ കൊടുത്ത് ഞാൻ മേടിച്ച ഒരു സാധനം എന്ന് പറയാൻ ഇതേ ഉള്ളൂ. ഇത് ഞാൻ ഋഷികേശിലേക്കൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു, ഒരു സോളോ ട്രിപ്പ്. അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഇത് സിംഗിങ് ബൗൾ ഇങ്ങനെ കണ്ടോ, ടത്തോളം ഈ സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ഭഗവാനെ ആദ്യമായിട്ടാ സക്സസ് ആവുന്ന ഇത്രയും നേരം. സാധാരണ ഇത് ഞാൻ ആരെങ്കിലും കാണിച്ചു കൊടുക്കാനായിട്ട് ചെയ്ത ഫ്ലോപ്പ് ആവാറാണ് പതിവ്, സൗണ്ടേ കേൾക്കൂല. ഇതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. ഞാൻ ഇവിടെ വന്നിരുന്നിട്ടാണ് വായിക്കുന്നത്. ചിലപ്പോൾ ഇവിടെ തന്നെ കിടന്നങ്ങ് ഉറങ്ങും രാത്രിയിൽ. അങ്ങനെ എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു സാധനം കൂടെ ഉണ്ടേ. ഇത് ഞാൻ യോഗ
പഠിക്കാനായിട്ട് എൻ്റെ യോഗ മാസ്റ്റർ ഉണ്ട്, ഉണ്ണിരാമൻ മാസ്റ്റർ കോഴിക്കോട്. ഞാൻ ഒരു ദിവസം അവിടെ കൊണ്ടുപോകാം. മാഷിൻ്റെ അടുത്ത് വെച്ച് മാഷ് നന്നായി ഓടക്കുള്ളിൽ വായിക്കും. മാഷിൻ്റെ അടുത്ത് വെച്ച് ഓടക്കുള്ളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പക്ഷെ ഒന്നും പഠിച്ചിട്ടില്ല. എനിക്ക് ചെറുതായിട്ട് സൗണ്ട് ഉണ്ടാക്കാൻ, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അന്ന് കുറച്ചൊക്കെ പഠിച്ചിരുന്നു, പക്ഷെ വേണ്ട. മാഷിന്റെ അടുത്ത് സാരി ഗാമാ പായൊക്കെ ഇങ്ങനെ വായിക്കായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ മറന്നുപോയി. അപ്പൊ അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പം എന്റെ അടുത്ത ഫേവറേറ്റ് പ്ലേസ് ഇത്, ഈ അടുത്ത് ഒന്ന് സെറ്റപ്പ് ആക്കിയ ഒരു ചെറിയൊരു ജിം വർക്ക്ഔട്ട് സ്പേസ് ആണ്. വലിയ കാര്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. അപ്പം എനിക്കൊരു പേഴ്സണൽ ട്രെയിനറുണ്ട്, ആകാശ്. അപ്പം ഞാനും ആകാശും കൂടെ വാങ്ങിയ ചെറിയ ഒരു വെയ്റ്റ് ട്രെയിനിങ്ങിനുള്ള സാധനങ്ങൾ, ഒരു ട്രെഡ്മില്ല്, പിന്നെ ഇതുപോലത്തെ ഒരു ബെഞ്ച്, പക്ഷേ ഇത്ര, പിന്നെ കുറച്ച് റെസിസ്റ്റൻറ്റ് ബാൻഡ്സ്. പക്ഷേ ഇത്രയും സാധനങ്ങളെ ഉള്ളൂ, ഒരു ഫുൾ എക്യുപ്ഡ് ജിമ്മിൽ ചെയ്യിപ്പിക്കുന്ന എല്ലാ വർക്ക്ഔട്ട്സും ആകാശം എന്നെ കൊണ്ട് ചെയ്യിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ വർക്ക്ഔട്ടിൻ്റെ ഒരു എപ്പിസോഡ് ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. അപ്പം ഇതൊരു താൽക്കാലികമായി ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു ജിം സ്പേസ് ആണ്. അപ്പം റെഗുലറായിട്ടുള്ളൊരു വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ലവ് ജിഹാദിന് വേണ്ടി ദുബായ് പോയിട്ട് വന്നിട്ട് ഞാൻ ഒരു 4 kg കൂടിയിട്ടാണ് വന്നത്. സുരാജേട്ടൻ എന്നോട് തമാശയ്ക്ക് പറഞ്ഞു, വന്നപ്പം നീ മെലിഞ്ഞിരുന്നതാണ്, ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ നീ ഷാപ്പിലെ പൂച്ചയെ പോലെയായി എന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ വണ്ണം വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ അത് സിനിമയിൽ തന്നെ കാണാം. ചില സീൻസിലൊക്കെ എനിക്ക് ഭയങ്കര ടുവേർഡ്സ് ലാസ്റ്റൊക്കെ എടുത്ത സീൻസിലൊക്കെ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് വന്നതിന് ശേഷം ഞാൻ ഒരു റെഗുലർ വർക്ക്ഔട്ട്, അങ്ങനെയാണ് ഞാൻ ട്രെയിനറിനെ, ഒരു പേഴ്സണൽ ട്രെയിനറിനെയൊക്കെ വെച്ചിട്ട് ഒരു വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഫേവറേറ്റ് സ്പോട്ട്. ഞാൻ കുറച്ച് പണിയൊക്കെ എടുപ്പിക്കട്ടെ? വേണ്ട, ഒരു പണി എടുപ്പിക്കണ്ട. ഓക്കെ, അപ്പോൾ അടുത്ത സ്പോട്ട് പോവാം അല്ലേ? അപ്പം നമ്മുടെ വീടിനകത്തെ നമ്മുടെ ഫേവറേറ്റ് സ്ഥലങ്ങളൊക്കെ എല്ലാവരും കാണിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമൺ ഏരിയ ആണ് നമ്മുടെ ഗാർഡൻ. ഗാർഡൻ ഞങ്ങളുടെ പഴയ വീടിൻ്റെ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം, ഇത്രയൊന്നും പ്ലാൻസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ പറയാറുണ്ട്, ഒരു കാട്ടിലേക്കൊക്കെ വരുന്ന അരുണിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു, ഒരു കാട്ടിലേക്ക് വരുന്ന പോലെ ഫീൽ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഒരുപാട് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പ്ലാൻസൊക്കെ വാങ്ങി. ഇപ്പോൾ കുറേ ഫ്രൂട്ട്സ് ഉണ്ട് നമുക്ക് ഇവിടെ. നമ്മുടെ കുറച്ച് ഫേവറേറ്റ് പ്ലാന്റ്സ് ആണ് നമ്മൾ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇതാണ്, എനിക്ക് അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. ഇത് ഇത്തിരി റയറാ ഫ്രൂട്ട്. കേട്ടിട്ടുണ്ടാവും ഇതിന്റെ പ്രത്യേകത, ഇത് ഞങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നു. ഇത് മിറാക്കിൾ ഫ്രൂട്ട് എന്തുകൊണ്ടാണ് പറയുന്നത്? ഒരു ദിവസം വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു ചെറിയ കാറിയക്ക പോലെ. അത് കഴിഞ്ഞ് അത് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങള് ഭയങ്കര പുളിയുള്ള ഒരു പച്ചമാങ്ങ കഴിച്ചു. ഞാനും അമ്മയും അച്ഛനും ഒക്കെ കഴിച്ചു. അപ്പം ഞാനും കഴിച്ചു. കറിക്കിടാനോ അച്ചാറിനോ എന്തിനു വേണ്ടിയിട്ടാണ് മാങ്ങ പച്ചമാങ്ങ കഴിച്ചു നോക്കിയത്. അപ്പം ആദ്യം അമ്മ കഴിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഈ മാങ്ങ ഭയങ്കര മധുരമാണല്ലോ, പഴുത്ത മാങ്ങയുടെ ടേസ്റ്റ് ആ പച്ചമാങ്ങയ്ക്ക്. ഞാൻ കഴിച്ചു നോക്കി, എനിക്കും ഉണ്ട്, ഞാനും കഴിച്ചു നോക്കി. അപ്പം അത് കഴിഞ്ഞാണ് നമ്മൾ അറിയുന്നത്, ഈ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് പച്ചമുളക് കഴിച്ചാലും നല്ല മധുരം. ഇവിടെ കുറേ പ്ലാൻസ് ഉണ്ട്, സപ്പോർട്ട ഉണ്ട്, സപ്പോർട്ട കൂടുതലും ഫ്രൂട്ട്സിന്റെ പഴങ്ങളുടെ പ്ലാന്റ്സ്. നമ്മൾ എവിടെ പോയാലും അരുണും ഞാനും കൂടെ പർച്ചേസ് ചെയ്യും. വാഴ തൊട്ട് ആപ്പിൾ മരം വരെ ഉണ്ട്. തള്ളി മറക്കിയാണ് കാര്യം. ഞങ്ങളെ സത്യമായിട്ട് ആപ്പിൾ മരം ഉണ്ട്, ആപ്പിൾ മരം ഉണ്ട്, ചെറിയ ഓറഞ്ച് ഉണ്ട്. നമ്മളെ എങ്ങോട്ടേക്ക് കൊണ്ടുപോണ ഇവരെ? വാ, കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. ഇത് എൻ്റെ ഗപ്പിക്കുട്ടന്മാരുടെ ടാങ്ക് ആണ്. ഇടയ്ക്ക് വെച്ച് കോവിഡ് കാലത്തെ പ്രതിസന്ധി മൂലം ഗപ്പി ബിസിനസ് ഞങ്ങൾ പാതി വഴി ഉപേക്ഷിച്ചായിരുന്നു. ഇപ്പം വീണ്ടും പൂർവാധികം ശക്തിയായമായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഗപ്പി ബിസിനസ്. ഗപ്പി ബ്രീഡിംഗ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതാണ് കല്ലൂന ഏറ്റവും, അതായത് ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സമയം ഒന്നെങ്കിൽ പോപ്പിയുടെ, നമ്മുടെ ഇവിടുത്തെ പെറ്റിൻ്റെ കൂടെ, അത് കഴിഞ്ഞ് പിന്നെയുള്ള സമയം മുഴുവൻ ഈ ഗപ്പിക്കുട്ടന്മാരുടെ കൂടെയാണ്. വയറ് വീർത്ത് പ്രസവിക്കാറായ ഗപ്പികളെ കൊണ്ട് മാറ്റിയിടുക. ഇതാണ് കല്ലൂൻ്റെ ഫേവറേറ്റ് സ്പോട്സ്. കല്ലൊക്കെ ഈ കുളത്തിൽ കുറേ നാൾ നീന്തൽ പഠിച്ചതാ, പായലൊക്കെ വൃത്തിയാക്കി. പാഴം കൂടി ഇറങ്ങാൻ പറ്റത്തില്ല, പായലായി. കുളം വെട്ടുന്നു, നീന്തൽ പഠിക്കുന്നു. ഇപ്പം മഴയായപ്പോഴത്തേക്കും വെള്ളം പൊങ്ങി, പായലായി, നീന്തലും നിർത്തി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്സ് ഇന്ന് നിങ്ങൾ കണ്ടു, അതുപോലെ നിങ്ങൾക്കും ഉണ്ടാവും നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള സ്ഥലം. അതൊക്കെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. ചുറ്റിയോ? സത്യത്തിൽ വായിക്കാൻ അറിയുന്നവർ വായിച്ച ഇത് ഓരോ പേരിലൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ പല സ്വരങ്ങൾ കേൾക്കേണ്ടതാണ്. പക്ഷെ അമ്മയ്ക്ക് വായിക്കാൻ അറിയില്ലല്ലോ. എന്തോന്നാണ് അതിന്? മതി എന്നോട്.